നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പ്രധാനമായിട്ട് വന്ന, ഏതെങ്കിലും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ? ഇപ്പോൾ നമ്മുടെ ഇടയിൽ മെയിനായിട്ട് പോപ്പുലറായിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറയാം. ഇപ്പോൾ ബാങ്ക് എഫ് ടി ഉണ്ട്, ഗോൾഡ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, ഇനി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെല്ലാവരും ഒരു ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് ബെസ്റ്റ് ആണെന്നുള്ളതാണ് ഇതിലുള്ള കാര്യം. അപ്പോൾ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നോക്കണേൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈ ആർ വി ഇൻവെസ്റ്റിംഗ് ദിസ്? എന്തിനാണ് നമ്മൾ ഈ ഇൻവെസ്റ്റിംഗ് നടത്തുന്നതെന്നുള്ളത് നമ്മൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ വേണം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിംഗ്? എന്തിനാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്? ആ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമുക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്താനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ആൻസർ ഇരിക്കുന്നത്. നമ്മൾ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിംഗ് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്ര നാൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഈ ഇതോടൊപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ രണ്ട് ആൻസർ മതി നമുക്ക് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കണ്ടെത്താനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ, അടുത്ത കൊല്ലം നമ്മുടെ കുട്ടിയുടെ ഫീസ് അടയ്ക്കണം. നമുക്കറിയാം എന്നാണ് ഫീസ് അടയ്ക്കേണ്ട ഡേറ്റെന്നും അതേമാതിരി എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്. ഇതിൽ ഒരു ഡിസ്കൗണ്ടും നമുക്ക് എവിടെ നിന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ലംസം മണി അവസാനം കണ്ടെത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഈ മാസം തുടങ്ങിയിട്ട് ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൊണ്ടേയിരിക്കാം. ഈ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒരു റിസ്ക് കൊടുക്കാൻ പാടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും റിസ്ക് ഫ്രീ ആയിട്ട് ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടാവുന്ന ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ബാങ്ക് എഫ് ടി നല്ലതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ കുറച്ച് ലിക്വിഡ് ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം. അതിൽ നിശ്ചിത സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൊല്ലത്തുമ്പോൾ നമുക്ക് വേണ്ട റിട്ടേണും കിട്ടും, നമുക്ക് ആ ഫീസ് അടയ്ക്കാനും പറ്റും. ഇനി നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരു വെക്കേഷന് പോകണമെന്നൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വെക്കേഷന് പോകണമെന്നാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ, ആ വെക്കേഷൻ ഡേറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. അതിനർത്ഥം റിസ്ക് എടുക്കാൻ പറ്റും, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു റിട്ടേൺ വേണം. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നല്ല സ്കീമുകളുണ്ട്, കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള റിസ്ക് മിറ്റിഗേറ്റ് ചെയ്ത് എന്നാൽ കുറച്ചും കൂടി ഹയർ റിട്ടേൺ കിട്ടാവുന്ന ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമുക്കൊരു കുട്ടി ജനിച്ചു. കുട്ടി ജനിക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എഡ്യൂക്കേഷൻ; രണ്ട്, അവരുടെ മാരേജ്. ഈ രണ്ട് കാര്യങ്ങളും നമുക്കൊന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കുക. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ലോണോ എഡ്യൂക്കേഷൻ ലോണോ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ നമ്മൾ ഇന്നേ തീരുമാനിക്കണമെങ്കിൽ വളരെ തുച്ഛമായ കാശ് മാസം മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ, മ്യൂച്വൽ ഫണ്ടാവാം, സ്റ്റോക്സ് ആവാം, അങ്ങനെ കുറച്ചീശ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആ എഡ്യൂക്കേഷൻ ടൈമിലോ അല്ലാതെ ആ മാരേജ് ടൈമിലോ നമുക്ക് വേണ്ട ഒരു ലംസം മണി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമുക്ക് ഏത് ഇൻവെസ്റ്റ്മെൻ്റാണോ നമുക്കൊരു പർപ്പസ് മനസ്സിലാക്കിയിട്ട് അതിന് മാച്ച് ചെയ്യുന്ന അസറ്റ് ക്ലാസ് ചൂസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ പലവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് അടുത്ത വീഡിയോ പിടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ ആൻസർ ചെയ്യാനും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഇതേമാതിരി വെൽത്ത് ക്രിയേഷൻ റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.